എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ശുഭദിനം നമുക്ക് ദൈവം നൽകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്ധിയിലായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. നമ്മളിങ്ങനെ മത്തായി എഴുതിയ സുവിശേഷം, അതിലെ 5, 6, 7 അധ്യായങ്ങളിലെ ധ്യാനങ്ങളിലൂടെയൊക്കെ പോവുകയാണ്. ഗിരിപ്രഭാഷണമായിട്ട് ബന്ധപ്പെട്ട് അഷ്ടഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെ നാം ചിന്തിച്ചു. ഈ 5, 6, 7 അധ്യായങ്ങളിൽ ഒത്തിരി ദ്വന്ദ്ങ്ങൾ, ഒത്തിരി വൈരുദ്ധ്യങ്ങളുടെ കാര്യങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ അതെപ്പോഴും മനുഷ്യൻ്റെ മുമ്പിലുള്ള ദ്വന്ദ്ങ്ങളാണ്. രണ്ട് വഴികൾ, രണ്ട് സംഭവങ്ങൾ എപ്പോഴും മനുഷ്യൻ്റെ മുമ്പിലുണ്ട്. നമ്മളിങ്ങനെ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണുന്നു, രണ്ട് നിക്ഷേപങ്ങളുണ്ട് എന്ന്. ഒന്ന് ഭൂമിയിലെ നിക്ഷേപം, 2 സ്വർഗത്തിലെ നിക്ഷേപം. 2 വൈരുദ്ധ്യങ്ങളാണ്. ഒന്ന് ഭൂമിയിലെ നിക്ഷേപമുണ്ട്, 2 സ്വർഗത്തിലെ നിക്ഷേപമുണ്ട്. ഭൂമിയിലെ നിക്ഷേപത്തിൻ്റെ ഒരു പ്രത്യേകത, അത് പുഴുവും തുരുമ്പും കെടുക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിലെ നിക്ഷേപത്തിൻ്റെ പ്രത്യേകത, പുഴുവും തുരുമ്പും കെടുക്കത്തില്ല, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കത്തില്ല. വീണ്ടും നമ്മൾ കാണുന്ന രണ്ട് യജമാന്മാർ, ഒന്ന് ദൈവം, മറ്റൊന്ന് മാമോൻ. വീണ്ടും ദ്വന്ദ്ങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അതാണ് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 13-ാമത്തെ വാക്യം. 2 വാതിലുകൾ എപ്പോഴും മനുഷ്യൻ്റെ മുമ്പ് ഇങ്ങനെയൊക്കെയാണ്. 2 വാതിലുകൾ, ഒന്ന് ഇടുക്കുവാതിൽ, മറ്റൊന്ന് ജീവങ്കലേക്ക് പോകുന്ന വാതിൽ, അത് ഇടുക്കുവാതിലാണ്. മറ്റൊന്ന് നാശത്തിലേക്ക് പോകുന്ന വാതിലാണ്, അത് വിശാലപ്പെട്ട വാതിലാണ്. വീണ്ടും 2 വൈരുദ്ധ്യങ്ങൾ, ഒന്ന് ഇടുക്കുവാതിൽ, മറ്റൊന്ന് വിശാലപ്പെട്ട വാതിൽ. എടുക്കുവാതിൻ്റെ പ്രത്യേകത, അത് ജീവങ്കലേക്ക് പോകുന്നത്, മറ്റൊന്ന് നാശത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ എപ്പോഴും മനുഷ്യൻ്റെ മുമ്പിൽ 2 കാര്യങ്ങളെ, വൈരുദ്ധ്യങ്ങളെ കാണാൻ കഴിയും. മറ്റൊന്ന് താണ്ട് താപ്പോട്ട് വരുമ്പോൾ കാണുകയാണ്. 15-ാമത്തെ വാക്യം, കള്ള പ്രവാചകന്മാർ. ഓഫ്കോഴ്സ് അപ്പോൾ മറ്റൊന്ന് നല്ല പ്രവാചകരാണ്. പിന്നെ അവിടെ കാണുന്നു, അവർ ആടുകളുടെ വേഷം പൂണ്ടുവരും, എന്നാൽ അകമേ ചെന്നായ്ക്കളാണ്. മുമ്പ് നമ്മൾ കാണുമ്പോൾ കാണുന്നു, മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴം കിട്ടുമോ, ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴം പൂക്കും. നല്ല വൃക്ഷം, ആകാത്ത വൃക്ഷം. നല്ല വൃക്ഷം, നല്ല ഫലം. ആകാത്ത വൃക്ഷം, ആകാത്ത ഫലം. അങ്ങനെ എപ്പോഴും നമ്മുടെ മുമ്പിൽ 2 വൈരുദ്ധ്യങ്ങളാണ്. ഒന്ന് സ്വർഗത്തിലെ നിക്ഷേപമാണ്, മറ്റൊന്ന് ഭൂമിയിലെ നിക്ഷേപമാണ്. ഒന്ന് ജീവൻ്റെ പാതയാണ്, മറ്റൊന്ന് നാശത്തിൻ്റെ പാതയാണ്. ഒന്ന് ഇടുക്കുവാതിലാണ്, മറ്റൊന്ന് വിശാലപ്പെട്ട വാതിലാണ്. ഇനി ഉൽപ്പത്തി പുസ്തകമായിട്ട് ബന്ധപ്പെട്ടും ഈ വൈരുദ്ധ്യങ്ങളെ കാണാൻ കഴിയും. ഞാൻ നിൻ്റെ മുമ്പിൽ ജീവനുണ്ട്, മരണമുണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട്. ഇതെപ്പോഴും ചൂസ് ചെയ്യാനുള്ള, തിരഞ്ഞെടുക്കാനുള്ള അധികാരം മനുഷ്യനാണ്. കാരണം മനുഷ്യനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരത്തോടാണ് ദൈവം സൃഷ്ടിച്ചത്. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ 2 സാധ്യതകളും വന്നിരിക്കും. ജീവൻ്റെ പാത വരും, നാശത്തിൻ്റെ പാത വരും. പൊന്നുമക്കളെ, ജീവൻ്റെ പാതയുടെ പ്രത്യേകത വളരെ ഇടുക്കുകയാണ്. അതുവഴി പോകുമ്പോൾ നമുക്കിങ്ങനെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. അവിടെ ചിലപ്പോൾ അരുതുകളുടെയൊക്കെ ചില ലോകത്തോട് നമ്മൾ പോകേണ്ടി വരും. അവിടെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ ഒരു ചെറിയ ഹാനി വരേണ്ടി വരും. ഇഷ്ടം, നമുക്കിഷ്ടമുള്ളതുപോലെ അവിടെ പോകാനൊക്കില്ല. കാരണം അത് ജീവങ്കിലേക്കുള്ള പാതയാണ്. അതിൻ്റെ ഉടവൻ പറയുന്ന ചില നിബന്ധനകളിലൂടെയൊക്കെ കടന്നു പോയേക്കത്തുള്ളൂ. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ അതൊരു തടസ്സമാണെന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ അതിൻ്റെ ഒടുക്കം, ആ ഒടുക്കം ഭയങ്കര അനുഗ്രഹമാണ്. അതിച്ചിരി ഞെരുങ്ങിയാണ് പോകുന്നത്, പക്ഷെ ചെന്ന് കയറുന്നത് ഭയങ്കര വിശാലതയായിരിക്കും. പിന്നെ ഇപ്പുറത്തൊരു പാതയുണ്ട്, വിശാലപ്പെട്ട പാതയാണ്. ഒരരുതുകളുടെ ലോകമില്ല, അരുതുകളെ ഇല്ല. ഇന്ന് മനുഷ്യന് ഈ അരുതുകളൊക്കെ ഒന്ന് സൂക്ഷിക്കാനും അരുതുകളെന്നൊക്കെ കേൾക്കാനൊക്കെ ഇഷ്ടമില്ല. പിന്നെ അങ്ങ് സന്തോഷമായിട്ട് അടിച്ച് പൊളിച്ച് പോകാനുള്ള ആഗ്രഹം. പക്ഷെ ആ വിശാലപ്പെട്ട പാത ചെന്ന് അവസാനിക്കുന്നത് വളരെ ഇടുക്കത്തിൻ്റെ ഒരു സ്ഥലത്തേക്കായിരിക്കും. പക്ഷേ ഈ ഇടുക്കത്തിൻ്റെ പാത ചെന്ന് അവസാനിക്കുന്നത് വിശാലപ്പെട്ട നിത്യതയുടെ സംഭവമായിരിക്കും. അവിടെ നിത്യ സന്തോഷം ഉണ്ടാകും, ഇവിടെ നിത്യമായ കരച്ചിലുണ്ടാകും. അപ്പോൾ എപ്പോഴും നമ്മുടെ മുമ്പ് ഇങ്ങനെ 2 പാതകളാണ്, ഒന്ന് ജീവൻ്റെ, മറ്റൊന്ന് നാശത്തിൻ്റെ. തിരഞ്ഞെടുക്കാൻ നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ളൊരു വിവേചനം തരുന്നത് ഈ പാതയിലൂടെയൊക്കെ പോകുമ്പം മനുഷ്യൻ്റെ ബുദ്ധിയും ജഡവും പിശാചും ലോകമൊക്കെ പറയും അത് തെറ്റാണ്. കാരണം അവിടെ നീ ഒരു കൊച്ചായുസാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, സന്തോഷിക്കുക. എന്നെ കേൾക്കുന്ന പൊന്നും മക്കളെ,
ജീവൻ്റെ പാത ഇറ്റിയൊക്കെ പോകണം. അവിടെ നമുക്ക് ഒത്തിരി റെസിസ്റ്റൻസ് വരും. പക്ഷെ ഇപ്പുറത്തോ സ്വാതന്ത്ര്യത്തിൻ്റെ ആ വലിയ മായാലോകം ഇങ്ങനെ മാടി വിളിക്കും. പക്ഷെ ഒടുക്കം ചെല്ലുമ്പോഴോ വല്ലാത്ത ഞെരുക്കായി. അപ്പോൾ നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് കണ്ണുപൂട്ടി പ്രാർത്ഥിക്കാം. എനിക്ക് ജീവൻ്റെ പാത മതി, ഞെരുക്കമൊക്കെയാണ്. പക്ഷെ മറ്റേ വഴി ഇപ്പം വിശാലം തോന്നിയാലും ഒടുക്കം അത് കാഞ്ഞിരം പോലെ കഴിക്കും, വല്ലാത്ത ദുഃഖമാണ്. അതുകൊണ്ട് ജീവൻ്റെ പാതയിൽ തിരഞ്ഞെടുപ്പ് കൃത്യമാകാൻ, തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോകാതിരിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തെ സർവശക്തൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കാം. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.